എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ നൂറാമത്തെ ദശകത്തിലെ നാലാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോണത് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാന്റെ തൃക്കണ്ണുകളെ പറ്റിയിട്ടും പുരികങ്ങളുടെ ചാഞ്ചാട്ടത്തിനെ ഒക്കെ വളരെ ഭംഗിയായിട്ട് മേൽപ്പത്തൂര് നമുക്ക് വർണ്ണിച്ചു തന്നു ആ നോട്ടങ്ങളെപ്പോഴും എന്നിലേക്ക് കരുണ പൊഴിച്ചുകൊണ്ടിരിക്കണേ എന്നും മേൽപ്പത്തൂര് പ്രാർത്ഥിച്ചു ഇനി മുഖത്ത് മൂക്കിനെ പറ്റിയിട്ടും ദന്തങ്ങളെ പറ്റിയിട്ടും ചുണ്ടിനെ പറ്റിയിട്ടുമൊക്കെയാണ് വർണ്ണിക്കാൻ പോണത് നമുക്ക് ശ്ലോകം നോക്കാം ഹരിമണിമുരപ്രോലസദ്ഖണ്ഠപാളി വ്യാലോലാശാഞ്ചിതമകരമണി കുണ്ടല ദ്വന്ദ്

കണ്ണ് വർണ്ണിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ കൺപീലികളെ വർണ്ണിച്ചു പുരികക്കൊടികളെ വർണ്ണിച്ചു ഇനി അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന മൂക്കിനെ പറ്റിയിട്ടാണ് വർണ്ണിക്കണത് മൂക്ക് എങ്ങനെയുള്ളതാണ് എന്നാണ് മേൽപ്പത്തൂര് പറയണത് ഉത്തുങ്ക ഉല്ലാസി നാസം ഉത്തുങ്കം എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്നത് പതിഞ്ഞ മൂക്കല്ല നല്ല ഉയർന്നു നിൽക്കുന്ന മൂക്ക് അതോടൊപ്പം തന്നെ വി വിലസുന്നതായ ഉല്ലാസി എന്നുള്ളത് കൊണ്ട് നല്ലവണ്ണം ശോഭിക്കുന്നതായ മുഖത്ത് നോക്കുമ്പോൾ നന്നായി തെളിഞ്ഞു കാണുന്നതായ മൂക്ക് നാസ എന്നാണ് സംസ്കൃതത്തിൽ മൂക്ക് നാസിക നാസ രണ്ടും പറയും ഇവിടെ ഉത്തുങ്കോല്ലാസി നാസം എന്ന് പറയുമ്പോൾ ഉത്തുങ്കം ഉല്ലസതി തീലം അസ്യഹ തഥാഭൂത നാസ യസ്മിൻ തത് അതായത് മുഖത്തിനെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത് അപ്പോൾ ഉയർന്നു നിൽക്കുന്നതായ മൂക്കോടു കൂടിയത് അതാണ് ഉത്തുങ്കോല്ലാസി നാസം ഇനി അതോടൊപ്പം തന്നെ കവിളുകളെ പറ്റി പറയാണ് ഹരിമണി മുകുരപ്രോല്ലസത് ഖണ്ഡപാളീ വ്യാലോലത് കർണപാശാഞ്ചിത മകരമണി കുണ്ടല പിന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള കവിളുകൾ ആ കവിളുകൾ എങ്ങനെയുള്ളതാണ് ഹരിമണി മുകുരപ്രോല്ലസത് ഹരിമണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലക്കല്ല് ഇന്ദ്രനീലം എന്നുള്ള വാക്കിനെ സംസ്കൃതത്തിൽ പറയണ സംസ്കൃതത്തിലെ വാക്ക് തന്നെയാണ് ഇന്ദ്രനീലം അതോടൊപ്പം തന്നെ ഹരിമണി എന്നും പറയാറുണ്ട് ഹരി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ് ഹരിമണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലക്കല്ല് ആ ഇന്ദ്രനീലക്കല്ല് ഉള്ള കണ്ണാടി പോലെ ഇന്ദ്രനീലക്കല്ല് കൊണ്ട് നിർമ്മിച്ചതായ കണ്ണാടി പോലെയുള്ള കവിഴത്തടങ്ങൾ അതാണ് ഹരിമണി മുരം ഹരിമണി ഇന്ദ്രനീലക്കല്ല് അതുകൊണ്ട് നിർമ്മിച്ച മുകുരം കണ്ണാടി ആ കണ്ണാടി പോലെ ശോഭിക്കുന്നതായ മിന്നി തിളങ്ങുന്നതായ പ്രൊല്ലസദ് ഗണ്ഡപാളി രണ്ട് കവിൾ തടങ്ങൾ ഗണ്ഡപാളി വ്യാലോലത് കർണപാശാഞ്ചിത മകരമണി കുണ്ടലം അപ്പോൾ ഈ കവിളിൽ ഇങ്ങനെ മകരകുണ്ടലത്തിൻ്റെ ശോഭ തെളിഞ്ഞു കാണാനുണ്ട് അപ്പോൾ മകരകുണ്ടലം കാതിലിടുമ്പോൾ അതിൻ്റെ പ്രതിബിംബം കവിളത്ത് തന്നെ കാണുന്നുണ്ട് അതിൻ്റെ പ്രതിബിംബം കവിളത്ത് കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കവിളിനെ കണ്ണാടി പോലെ എന്ന് പറഞ്ഞത് വ്യാലോലത്ത് എന്ന് പറഞ്ഞാൽ ആടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന ആ മകരകുണ്ടലത്തിൻ്റെ വിശേഷണമാണ് വ്യാലോലത്ത് കർണപാശാഞ്ചിത മകരമണി കർണപാശം എന്ന് പറഞ്ഞാൽ സുന്ദരമായ കർണങ്ങൾ പാശപ്പ് പ്രത്യയാണ് യഥാർത്ഥത്തിലെ പാശപഥം ചീത്താർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് എങ്കിലും കേശപാശ എന്നുള്ളതിക്കിലും സുന്ദരമായിട്ടുള്ള തലമുടി എന്നർത്ഥം വന്നിട്ടുണ്ട് അതുപോലെ കർണപാശ എന്നുള്ളതിക്കിൽ കർണപാശം എന്ന് പറയുമ്പോഴും അവിടെ സുന്ദരമായിട്ടുള്ള കാതുകളിൽ കാതുകളിൽ അണിഞ്ഞിരിക്കുന്നതായ കർണപാശാഞ്ചിത കർണപാശാഞ്ജിത മകരമണീകുണ്ടലം മകരമത്സ്യത്തിൻ്റെ ഛായ ഉള്ളതായ മകര ആകാരമുള്ളതായ ശോഭിക്കുന്നതായ തിളങ്ങുന്നതായ കമ്മലുകൾ കുണ്ടലങ്ങൾ ആ രണ്ട് കമ്മലുകളുടെ ആ കുണ്ടലങ്ങൾ അണിഞ്ഞിട്ടുള്ളതായ കാതുകൾ ആ കുണ്ടലങ്ങളുടെ സൗന്ദര്യം കവിളത്ത് പ്രതിഫലിക്കുന്നുണ്ട് അതാണിവിടെ പറയണത് ഹരിമണിമുകുര പ്രൊല്ലസത് ഗണ്ഡപാളീ വ്യാലോലത് കർണ പാശാഞ്ജിത മകരമണി കുണ്ടല ദ്വന്ദ്വദീപ്രം മകരമണി കുണ്ടലങ്ങൾ മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ളതായ സുന്ദരമായിട്ടുള്ള രണ്ട് രത്നകുണ്ടലങ്ങൾ അത് മിന്നി തിളങ്ങുന്നുണ്ട് സ്വതവേ അതിൻ്റെ ശോഭയുണ്ട് അതോടൊപ്പം തന്നെ ഈ കുണ്ടലങ്ങളുടെ ശോഭ കവിളത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റും കവിളത്ത് അതിങ്ങനെ പ്രതിഫലിക്കുകയാണ് അത്രയ്ക്ക് മിനുസമുള്ളതായ അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള ഇന്ദ്രനീല ഇന്ദ്രനീലക്കല്ലിൻ്റെ കണ്ണാടി പോലെ കവിള് ശോഭിക്കുകയാണ് ഭഗവാനെ അങ്ങയുടെ അതെനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്നാണ് മേൽപ്പത്തൂർ പറയണത് ആ കുണ്ടലങ്ങളുടെ ശോഭ വരെ കവിളത്ത് പ്രതിഫലിക്കുന്നതായ ശോഭ വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത്ര ദൂരത്തിരുന്നു കൊണ്ട് പോലും അത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് മേൽപ്പത്തൂർ പറയണത് ആ മകരകുണ്ടലത്തിൻ്റെ രത്നകുണ്ടലങ്ങളുടെ ശോഭ ആ കുണ്ടലങ്ങളുടെ സ്വതവേ ഉള്ളതായ ശോഭ പ്രതിഫലിക്കുമ്പോൾ ഉണ്ടാകുന്നതായ മറ്റൊരു ശോഭ അങ്ങനെ ഇരട്ടി ശോഭയാണ് കവിളത്ത് ആ കമ്മലിൻ്റെ ശോഭയും പ്രതിഫലനത്തിൻ്റെ ശോഭയും കൂടിയിട്ട് അങ്ങനെയുള്ളതായ മുഖം പിന്നെ എങ്ങനെയാണ് ഉന്മീല ദന്തപംക്തി ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട് ചിരിക്കുമ്പോൾ ചെറുതായിട്ട് പുറത്തേക്ക് കാണുന്നതായ പല്ലിൻ നിര അതാണ് ദന്തപംക്തി കുറഞ്ഞൊന്ന് കാണുന്നതായ പല്ലിൻ നിരയോട് കൂടിയതായ മുഖം ഭഗവാന്റെ മറ്റൊരു സൗന്ദര്യ ഹേതുവാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള മന്ദഹാസം ആ മന്ദഹാസം ചെറുതായിട്ടുള്ള ചിരിയാണ് മന്ദഹാസം എന്ന് പറയുന്നത് മന്ദമായിട്ടുള്ള ഹാസം അത് എനിക്കിവിടെ നിന്ന് കാണാനുണ്ട് ഭഗവാനെ ഉന്മീല ദന്തപംക്തിഫുരതരുണതരച്ചായ ബിംബാധര അന്തഃഃപ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം അതുപോലെ തന്നെ ചുണ്ടുകൾ ഏറ്റവും സുന്ദരമായിട്ടുള്ള ചുണ്ടുകൾ ചുണ്ടുകളുടെ സൗന്ദര്യം തൊണ്ടിപ്പഴം പോലെ എന്നാണ് പറയുക തൊണ്ടിപ്പഴം നല്ലവണ്ണം ചുമന്നിരിക്കുന്നതായ പഴുത്താൽ നന്നായി ചുവന്നിരിക്കുന്നതായ പഴമാണത്ര തൊണ്ടിപ്പഴം ആ തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ട് എന്നാണ് പറയണത് സ്ഫുരത് ഛായം സ്ഫുരത് എന്ന് പറയുമ്പോൾ മെല്ലെ മെല്ലെ ഇളകുന്നത് അല്ലെങ്കിൽ പ്രകാശിക്കുന്നതായ ചുവന്ന നിറമുള്ള അരുണതര ഛായം ഏറ്റവും കടും ചുമപ്പ് അതിനെയാണ് അരുണതരം ആ കടും ചുമപ്പിൻ്റെ ഭംഗിയുള്ളതായ ഛായയുള്ള ബിംബാധരാന്ത പ്രീതി ബിംബാധരം ബിംബം എന്ന് പറഞ്ഞാലാണ് തൊണ്ടിപ്പഴം തൊണ്ടിപ്പഴം പോലെയുള്ളതായ അധരം ആ അധരത്തിൻ്റെ മധ്യഭാഗത്ത് അധരത്തിലാണല്ലോ ചിരിയുള്ളത് അതാണ് ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം ആദ്യമേ തന്നെ പറഞ്ഞു കുറഞ്ഞൊന്ന് ചിരിക്കുന്നത് കൊണ്ടാണ് ആ പല്ലിൻ നിരകൾ കാണാൻ സാധിക്കുന്നത് എന്ന് ഇനി ചിരിയെ പറ്റി ഒന്നുകൂടി മേൽപ്പത്തൂര് പറയാണ് തൊണ്ടിപ്പഴം പോലെയുള്ള ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്നതായ നറുപുഞ്ചിരി അതാണ് ബിംബാധര ബിംബാധരാന്തീതി പ്രസ്യന്തി പ്രീതിപ്രസ്യന്ധി എന്ന് പറഞ്ഞാൽ പ്രീതിയാൽ ഒഴുകിവരുന്നതായ മന്ദസ്മിത മധുരതരം മന്ദസ്മിതം കൊണ്ടുകൂടി ഏറ്റവും മാധുര്യമേറിയതായ തേ വക്രം ഭഗവാനെ അങ്ങയുടെ മുഖം മേ ഉദ്ഭാസതാം എനിക്കെന്നും തെളിഞ്ഞു കാണുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത് ഭഗവാന്റെ അംഗപ്രത്യംഗവർണ്ണനയാണ് ആദ്യം സാമാന്യമായിട്ടുള്ള ഒരു രൂപം കണ്ടു എന്ന് പറഞ്ഞു അതിനുശേഷം തലമുടിയെ പറ്റിയിട്ട് പറഞ്ഞു നീലാഭം കുഞ്ചിതാഗ്രം എന്നുള്ള ശ്ലോകത്തിൽ അതിനുശേഷം ഹൃദ്യം പൂർണാനുകമ്പാർണവ മൃദുലഹരി എന്ന് തുടങ്ങിയ ശ്ലോകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൽ ആ സുന്ദരമായിട്ടുള്ള പുരികക്കൊടികളുടെ ഇളക്കവും നോട്ടത്തിൻ്റെ സൗന്ദര്യവും എല്ലാവരെയും ആകർഷിക്കത്തക്കതായിട്ടുള്ള കൺപീലികളും ഇങ്ങനെയൊക്കെയുള്ള നോട്ടത്തിൻ്റെ സൗന്ദര്യത്തെ കണ്ണിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചു ഇനി ഇതൊക്കെ ചേർന്നതാണ് മുഖമെങ്കിലും വർണ്ണിക്കാത്തതായിട്ട് മൂക്ക് ഉണ്ട് രണ്ട് കവിൾത്തടങ്ങളുണ്ട് കാതിലണിഞ്ഞിരിക്കുന്ന മകരകുണ്ടലമുണ്ട് ചിരിയുണ്ട് ചുണ്ടുണ്ട് ഇതൊക്കെ ചേർത്ത് കൊണ്ട് ഒരുമിച്ച് ഒറ്റ ശ്ലോകത്തിൽ വർണ്ണിക്കുകയാണ് മേൽപ്പത്തൂർ ചെയ്തത് അപ്പോൾ ഉയർന്ന മൂക്ക് അതുപോലെ തന്നെ കവിളുകളുടെ പ്രത്യേകത പോലെ ശോഭിക്കുന്നതായ കണ്ണാടി പോലെ ശോഭിക്കുന്നതായ കവിൽത്തടം കവിൾത്തടത്തിൽ മിന്നുന്നതായ മകരകുണ്ടലങ്ങൾ കാതിലണിഞ്ഞ മകരകുണ്ടലങ്ങൾ അതിൻ്റെ പ്രതിബിംബം അതോടൊപ്പം ചുണ്ട് ബിംബാധരം അതായത് തൊണ്ടിപ്പഴം പോലെയുള്ളതായ ചുവന്ന ചെഞ്ചുണ്ടുകൾ ആ ചെഞ്ചുണ്ടുകളിൽ കൂടെ കാണുന്നതായ ചെറിയ ദന്തനിര അതോടൊപ്പം തന്നെ പുറത്തേക്ക് ഒഴുകി വരുന്നതായ ഏറ്റവും തെളിഞ്ഞ പുഞ്ചിരി ഇതൊക്കെയാണ് മേൽപ്പത്തൂർ അങ്ങനെയൊക്കെയുള്ളതായ ആ മുഖം എനിക്കെന്നും തെളിഞ്ഞു കാണാൻ പറ്റണേ എന്നാണ് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നത് അതായത് ഒറ്റ നോട്ടത്തിൽ ഇതൊക്കെ കണ്ടു ഇത് ഈ ഇവിടെ ഈ ഒരു നോട്ടത്തിൽ കാണുന്നതോട് കൂടിയിട്ട് തീരരുത് എനിക്കെപ്പോഴും ഈ മുഖം കാണാൻ പറ്റണം എനിക്കെപ്പോഴും ഭഗവാന്റെ തിരുമുഖത്തുള്ള ആ ചിരി കാണാൻ പറ്റണം അതുപോലെ ഉയർന്ന നാസിക കാണാൻ പറ്റണം കണ്ണുകളിലെ കാരുണ്യ ആമൃതം കാണാൻ പറ്റണം കാതിലെ മകരകുണ്ടലം ദർശിക്കാൻ പറ്റണം ഇതൊക്കെ എന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു കാണണേ എന്ന് മേൽപ്പത്തൂര ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം കർണപാശാഞ്ചിത മകരമണി കുല ദ്വന്ദ് ഏറ്റവും ഭംഗിയുള്ളതായ മുഖം മേൽപ്പത്തൂര് എത്ര ഭംഗിയായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് എത്ര സൂക്ഷ്മ ദൃഷ്ടിയുണ്ട് നോക്കൂ മേൽപ്പത്തൂരിന് മേൽപ്പത്തൂരിക്ക് ദിക്കില് അവിടെ ഇരുന്നു കൊണ്ട് ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ മേൽപ്പത്തൂരിൻ്റെ മുമ്പിൽ അനാവൃതമാകുന്ന ആ ഭഗവത് സ്വരൂപത്തിലെ ഓരോരോ അംശങ്ങളെയും മേൽപ്പത്തൂർ വിടുന്നില്ല അതിനൊക്കെ എന്തെല്ലാം ആഭരണങ്ങൾ അലങ്കാരങ്ങളുണ്ടോ അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അതുപോലെ എങ്ങനെയൊക്കെ വർണ്ണിക്കാമോ ചുണ്ടിനെ ബിംബഫലമായിട്ടും കവിളിനെ കണ്ണാടിയായിട്ടും ഒക്കെ കാണാൻ മേൽപ്പത്തൂരിനെ സാധിക്കുന്നുണ്ട് ഒരു കവി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഉയർന്നൊരു സ്ഥാനമാണ് എല്ലാ ആസ്വാദകന്മാരുടെ മനസ്സിലും മേൽപ്പത്തൂരിനുള്ളത് ഭഗവാന്റെ ആ തിരുസ്വരൂപം വർണ്ണിക്കുന്നതിലൂടെ മേൽപ്പത്തൂരിൻ്റെ പ്രതിഭ ഒന്നുകൂടി വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാം ഭഗവാനെ അങ്ങയുടെ ആ നറുപുഞ്ചിരി എന്നും മേൽപ്പത്തൂരിൻ്റെ മനസ്സിലുണ്ടാവട്ടെ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഭക്തജനങ്ങളായ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ആ നറുപുഞ്ചിരി നറുനിലാവ് നമ്മളിലേക്ക് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കണേ ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ നന്ദി